ഹിമാലയൻ ഏതാണ്ട് 8000-ൽ മേലെ കിലോമീറ്റർ ഇപ്പൊ തന്നെ ഓടി. കൊറേ ഓട്ടവും അതേപോലെ കൊറേ ബേൺഔട്ടുകളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് കമ്പനി തന്ന സിയർ ടയർ തീർന്നിട്ടുണ്ട്. ചെറുതായിട്ട് വെട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പോ ആണ് പുതിയൊരു ടയർ വാങ്ങാനുള്ള പ്ലാനിലെത്തിയത്. നമ്മൾ പുതിയ ടയർ ഇത് വാങ്ങാൻ ആലോചിച്ചപ്പോൾ ആദ്യം വന്ന 3 ടയറുകളാണ്, ഒന്ന് സിയറ്റ്, പിന്നെ അപ്പോളോ, അതേപോലെ MRF. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2000-3000 രൂപയുടെ ഇടയിൽ ബഡ്ജറ്റ് വരുന്ന ടയറുകളാണ്. ഇതാണ് ഹിമാലയത്തിൽ വരുന്ന എൻട്രി ലെവൽ ടയറുകൾ. ഹിമാലയൻ്റെ ടയറിൻ്റെ സെക്ഷൻ വരുന്നത് 120, 90, 17 വരുന്നത്. അപ്പോൾ വേറെ കുറച്ചും കൂടെ അന്വേഷിച്ചപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മാക്സിൻ്റെ മാക്സ് പ്രോ എന്ന് പറഞ്ഞ ടയർ കണ്ടു. അതിന് ഏതാണ്ട് 3400-3500 രൂപയ്ക്ക് അടുത്താണ് വന്നുകൊണ്ടിരുന്നത്. ആ ടയറുകളും ഏതാണ്ട് ഒരു 70-30 ആ ടൈപ്പ് ടയറാണ്. അതായത് 70% ഓൺ റോഡ് പെർഫോമൻസും അതേപോലെ 30% ഓഫ് റോഡ് പെർഫോമൻസുള്ള ടയറാണ്. അതിനെപ്പറ്റി കുറേ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. നല്ലൊരു ടയറാണെന്നാണ് ആൾക്കാരെല്ലാവരും പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പ്ലാൻ ആ ടയർ വാങ്ങാനുള്ളതായിരുന്നു പ്ലാനിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ടയറിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് മോട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടയറാണ്. നമ്മുടെ ഇന്ത്യയിൽ അടുത്താണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഇവരുടെ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറോപ്യൻ ടയർ ബ്രാൻഡായിട്ട് നീറ്റാസ് എന്ന് പറഞ്ഞിട്ടുള്ള ടയർ ബ്രാൻഡുമായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ട് അവർ ഇന്ത്യയിൽ ഇറക്കുന്ന ടയറുകളാണിത്. നീറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫേമസ് ആയിരിക്കുന്നത് ഡക്കാർ റാലി എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഓഫ് റോഡും എല്ലാം ആയിട്ടുള്ള വളരെ ഭയങ്കര ഹൈ എൻഡ്യൂറോ ആയിട്ടുള്ള ഓഫ് റോഡ് ഇവൻ്റാണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്ന ബൈക്കുകൾക്കൊക്കെ ടയർ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് നീറ്റാസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഫേമസ് ആണ് അതിൽ. അപ്പോൾ അവരുടെ ചില ടയറുകൾ പേര് മാറ്റി, ശരിക്കും പറഞ്ഞാൽ അവരുടെ അതേ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് പേര് മാറ്റി ഇറക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഇവിടെ റൈസ് മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റൈസ് മോട്ടോയുടെ ട്രെയിൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ടയറാണ്. ഈ ടയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 50-50 ടയറാണ്. അതായത് 50% റോഡ് പെർഫോമൻസും 50% ഓഫ് റോഡ് പെർഫോമൻസ് എന്ന ടൈപ്പ് ടയറാണ്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മീറ്റാസിൻ്റെ എൻഡ്യൂറോ E07 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ടയറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടയറിൻ്റെ അതേ പാറ്റേണൊക്കെയാണ്, ത്രെഡ് പാറ്റേണൊക്കെയാണ് ഇതിൻ്റെ ഡെക്കാർ സ്റ്റൈൽ, ആ ഒരു ത്രെഡ് പാറ്റേണൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടയർ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. എനിക്ക് 4 ദിവസം കൊണ്ട് തന്നെ ഡെലിവറി കിട്ടി. ഏതാണ്ട് 3820 രൂപ എനിക്കായി. 70 രൂപ ചാർജ് അടക്കമാണ്. ഏതാണ്ട് 3640 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളൂ ടയർ. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടയർ വന്നു, അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ട്യൂബ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ക്യാരി ചെയ്യാൻ വേണ്ടി ഭയങ്കര കട്ടിയുള്ളൊരു വലിയൊരു നിയോൺ ഗ്രീൻ ബാഗും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഈ ടയർ നമ്മുടെ ബൈക്കിലേക്ക് കയറ്റണം. അതിനായിട്ട് ഇനി ടയർ ഷോപ്പിൽ പോകണം. പോയിട്ട് അവിടുന്ന് ടയർ ഇട്ടിട്ട് ബൈക്കിൽ എങ്ങനെയുണ്ട് നമുക്കത് കണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടയറെല്ലാം മാറ്റി വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പറയുന്ന കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു സ്ഥലം ഉണ്ടാവുമല്ലേ ഇതിനൊരു റിവ്യൂ പറയാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ ബൈക്ക് നേരെ കൊണ്ടുപോയി ടയർ ഷോപ്പിൽ പോയപ്പോൾ മെക്കാനിക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ടയറൊക്കെ ഇട്ട് തന്നു. വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഈ സിയറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ട്യൂബ് ഒരു 2.5 ഇരട്ടി കട്ടിയുണ്ടെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കൊന്നും ഇത് കുറച്ചുകൂടെ ഓഫ് റോഡിന് ഉപയോഗിക്കേണ്ട ടയറായത് കൊണ്ട് കുറച്ചും കൂടെ കട്ടിയുള്ള ഇത് ചെറിയത് കയറിയാലും പഞ്ചർ ആവാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും കമ്പനി അങ്ങനെ തന്നെ. പക്ഷെ വളരെ കട്ടി കൂടി നല്ല ക്വാളിറ്റി കൂടിയ ട്യൂബാട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസമായിട്ടുള്ളൂ നമ്മുടെ ടയർ ഇട്ടിട്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മളൊരു ഓഫ് റോഡൊക്കെ ചെയ്തു, പിന്നെ അതേപോലെ ചെറുതായിട്ട് റോഡിലൂടെയൊക്കെ ഒന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഒരു പുറത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പക്ക ഫീൽ ചെയ്ത സി എറ്റിനെ വെച്ച്, ഇതിൻ്റെ കമ്പനി തരുന്ന സി എറ്റ് ടയറിനെ വെച്ച് എനിക്ക് ഏറ്റവും വലിയ വ്യത്യാസം ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഫ് റോഡിങ്ങിൽ ഈ സാധനം പുലിയാണ്. ഓഫ് റോഡ് ഓടിക്കുമ്പോൾ സി എറ്റ് ടയറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിനെക്കാളും കൂടുതൽ സ്പീഡ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു വ്യത്യാസം മനസ്സിലായത്, നമുക്ക് എളുപ്പത്തിൽ ഒരു നല്ലൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പെട്ടെന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറ്റണമെങ്കിൽ പെട്ടെന്ന് പറ്റുന്നുണ്ട്. വലിയ കോൺഫിഡൻസ് നഷ്ടപ്പെടാണ്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. റോഡിൻ്റെ കേസിൽ എനിക്ക് തോന്നിയത് ഏതാണ്ട് നമ്മുടെ സി എറ്റിൻ്റെ അതേപോലെ തന്നെ പെർഫോമൻസാണ്. അതായത് കാര്യം നടന്നു പോകും, കുഴപ്പമില്ല, ബ്രേക്കിംഗ് ഒക്കെ എനിക്ക് ആ ഒരു ഇതിൽ തന്നെയാണ് ഇനീഷ്യലി തോന്നിയിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് കാലം അധികം ഉപയോഗിക്കണം ഇത്, കാരണം ഇത് ആകെ എനിക്ക് ഒന്നിപ്പോൾ വിട്ടിട്ട് ഒരു 10-25 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവത്തുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. ഇനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുറച്ചധികം കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി എന്തായാലും പറയാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ, കുറച്ചും കൂടെ ഓടിക്കണം. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഹിമാലയൻ ഉണ്ട്, ടയറ് മാറ്റാനുള്ള പ്ലാനിലാണെങ്കിൽ ഓഫ് റോഡ് ഓടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ റൈസിൻ്റെ ട്രെയിലർ എന്ന് പറയുന്ന ഈ ടയർ ധൈര്യമായിട്ട് എടുത്തോ, നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുക. എന്തായാലും ആ കാര്യത്തിൽ ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ വലിയ മഴ വരുന്നുണ്ട് ഫ്രണ്ടിൽ കാണാൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ വേഗം വീട് പിടിക്കണം. എന്തായാലും ഇവിടെ വെച്ച് ബൈ പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ.